സ്വന്തമായി ഭൂമിയും വീടും വേണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ദുരന്തമുണ്ടായ പെട്ടിമുടിയിലെ തോട്ടം തൊഴിലാളികൾ. അതേസമയം ഇവരുടെ പുനരധിവാസം സങ്കീർണമായ പ്രശ്നമാണെന്ന് മന്ത്രി എം മണി വ്യക്തമാക്കി. വർഷങ്ങൾ പഴക്കം ചെന്ന ഒറ്റമുറി ലയങ്ങൾക്ക് പകരം സ്വന്തമായ വീടും ഭൂമിയുമാണ് തോട്ടം തൊഴിലാളികളുടെ ആവശ്യം. എന്നാൽ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കേണ്ടത് കമ്പനിയാണെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. സ്വകാര്യ കമ്പനിയിലെ മുഴുവൻ തൊഴിലാളികൾക്കും വീടും ഭൂമിയും സർക്കാർ അനുവദിച്ച് നൽകുന്നത് പ്രായോഗികമല്ലെന്ന് മന്ത്രി എം മണി പറഞ്ഞു. ഗവൺമെന്റിന് ഇത് സ്വകാര്യ കമ്പനികൾക്ക് അവിടുത്തെ ജീവനക്കാർക്ക് മുഴുവൻ വീട് വെച്ച് കൊടുക്കൽ ഗവൺമെന്റിനേക്കാൾ വിഷമമാണ്. അവർക്ക് ഉറപ്പായ വീടുണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത കമ്പനികൾക്കുണ്ട്, സ്ഥാപനം നടത്തുന്ന ആളുകൾക്കുണ്ട്. ഇനി പെട്ടിമുടിയിലേക്ക് മടങ്ങിപ്പോകാനാകില്ലെന്നാണ് ദുരന്തബാധിതരായ തൊഴിലാളികൾ പറയുന്നത്. നിലവിൽ താൽക്കാലികമായി കഴിയുന്ന ലയങ്ങളിലെ അവസ്ഥയും മോശമാണ്. എല്ലാ മന്ത്രികളും വന്ന് സാപ്പാട്ടുള്ളത് കൊടുക്കുറാങ്ക. ഇന്ന് സാപ്പാട് ആക്കുക പാത്രം കൂടെ എങ്ങിട്ട് കിടയാത് പോയി നാങ്ങൾ വാങ്ങി വെച്ചിട്ടിരിക്കോം. ഒരു പെരിയ പാണിയിലാക്കി എല്ലാവരും മൊത്തമായി സാപ്പിട്ടിരിക്കോം. അത് അവസ്ഥ തന്നെ നടന്നിട്ട്. ജോലി ചെയ്യുന്ന കാലത്ത് മാത്രമാണ് കമ്പനി തൊഴിലാളികൾക്ക് താമസ സൗകര്യം നൽകുന്നത്. ദുരന്തഭൂമിയിൽ അവശേഷിച്ചവർ സ്വന്തമായി ബാക്കിയുള്ളതെല്ലാം കൊണ്ട് മറ്റിടങ്ങളിലേക്ക് ഇപ്പോൾ മാറുകയാണ്. ഇനി പെട്ടിമുടിയിലേക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞാണ് ഓരോ തൊഴിലാളിയും ഇവിടെ നിന്ന് പലായനം ചെയ്യുന്നത്. ഇനി ബാക്കിയാവുന്നത് അവരുടെ കൃത്യമായ പുനരധിവാസം മാത്രമാണ്. ക്യാമറമാൻ സുനിൽ സുരേന്ദ്രനോടൊപ്പം പെട്ടിമുടിയിൽ നിന്ന് എബിൻ ജോസ്, 24.